ലോകത്ത് പട്ടിണിയുള്ള രാജ്യങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. അയർലൻഡ് ആസ്ഥാനമായ കൺസേൺ വേൾഡ് വൈഡും ജർമ്മനിയിലെ വെൽത്തുങ്കർ ലൈഫും ചേർന്നാണ് ലോകരാജ്യങ്ങളിലെ ഹംഗർ ഇൻഡെക്സ് പുറത്തിറക്കിയത്. ഇത്തവണ 107 രാജ്യങ്ങളാണ് പഠനവിധേയമാക്കിയത്. ഇവയിൽ 94 സ്ഥാനത്താണ് ഏഷ്യയിലെ വൻ സാമ്പത്തിക ശക്തികളിലൊന്നായ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം. പ്രധാനമായും 4 കാര്യങ്ങളാണ് ലോക പട്ടിണി സൂചിക തയ്യാറാക്കാൻ പരിഗണിക്കുന്നത്. 1, ജനസംഖ്യയിലെ എത്ര പേർക്ക് ആവശ്യത്തിനുള്ള കലോറിയിലുള്ള ഭക്ഷണം ലഭിക്കുന്നു. 2, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ഭാരക്കുറവ്. 3, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന വളർച്ചാ മുരടിപ്പ്. 4, പോഷകാഹാരക്കുറവും അനാരോഗ്യകരമായ പരിസ്ഥിതിയും മൂലമുണ്ടാകുന്ന 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക്. ഇവയെ അടിസ്ഥാനപ്പെടുത്തി 100 പോയിന്റിന്റെ സ്കെയിലിൽ മൂല്യം നിർണയിച്ചാണ് ലോകത്തെ പട്ടിണി രാഷ്ട്രങ്ങളെ കണ്ടെത്തുന്നത്. അതായത് ആ രാജ്യത്തെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തന്നെയാണ് രാജ്യത്തിന്റെ ആരോഗ്യവും നിർണയിക്കുന്നതെന്നർത്ഥം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇത് 4-ാമത്തെ തവണയാണ് പട്ടിണി സൂചിക തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് 2000, 2006, 2012 എന്നീ വർഷങ്ങളിൽ സൂചിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 കണ്ടെത്തലുകൾ ഇപ്രകാരമാണ്. ലോകമാകെ 690 ദശലക്ഷം പേരാണ് പോഷകാഹാരക്കുറവ് മൂലം ദുരിതമനുഭവിക്കുന്നത്. 144 ദശലക്ഷം കുഞ്ഞുങ്ങൾ വളർച്ചാ മുരടിപ്പിനും 470 ലക്ഷം കുഞ്ഞുങ്ങൾ പോഷകാഹാരം ലഭിക്കാത്തതിനാൽ ഭാരക്കുറവ് മൂലവും ദുരിതമനുഭവിക്കുന്നുണ്ട്. 2018 മാത്രം പോഷകാഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് ലോകത്ത് മരിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം 53 ലക്ഷമാണ്. 2020 ലോകത്തെ പട്ടിണി ഏറ്റവും കുറഞ്ഞ അളവിലെത്തിക്കാനാണ് ഐക്യരാഷ്ട്രസഭകൾ അടക്കമുള്ളവരുടെ ശ്രമങ്ങൾ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2030 എത്തുമ്പോഴേക്കും ലോകത്തിലെ 37 രാജ്യങ്ങൾ കുറഞ്ഞ പട്ടിണി നിരക്കുള്ള രാജ്യമെന്ന മാനദണ്ഡം പോലും കൈവരിക്കില്ലെന്നാണ് ഏജൻസികളുടെ വിലയിരുത്തൽ. തെക്കൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും തെക്കനേഷ്യൻ രാജ്യങ്ങളിലുമാണ് പട്ടിണി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. ഏറ്റവും അപകടകരമായ രീതിയിൽ പട്ടിണി നിലനിൽക്കുന്ന 11 രാഷ്ട്രങ്ങളാണ് സൂചികയിലുള്ളത്. ചാദ്, ടിമോർ ലെസ്തെ, മഡഗാസ്കർ, കോംഗോ, സൊമാലിയ എന്നിവയ്ക്കൊപ്പം ആഭ്യന്തര യുദ്ധം നാശം വിതച്ച സൗത്ത് സുഡാനിലും യമനിലും പട്ടിണി ഏറ്റവും മോശം അവസ്ഥയിലാണ്. ആഭ്യന്തര കലാപവും അനിശ്ചിതത്വവും സർക്കാരിന്റെ കൊടും കാര്യസ്ഥിതിയുമെല്ലാം പട്ടിണിക്ക് വഴിതെളിക്കുന്നുണ്ട്. ലോകത്തെ ഗ്രസിച്ച കോവിഡ് എന്ന മഹാമാരി വിതച്ച ദുരിതം കണക്ക് കൂട്ടാതെയാണ് ഇത്തവണത്തെ പട്ടിണി സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡിന്റെ ആഘാതം കൂട്ടിച്ചേരുമ്പോൾ ലോകത്തിലെ പട്ടിണിയുടെ തോത് ഇതിലും പല മടങ്ങാകുമെന്നത് തീർച്ച. ഇന്ത്യയുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ 3 സൂചികകളെയും താരതമ്യപ്പെടുത്തിയാൽ നില മെച്ചപ്പെട്ടതായി കാണാം. എന്നിരുന്നാലും ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യക്ക് ഒട്ടും അഭിമാനിക്കാവുന്നതല്ല സ്ഥിതി. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ സാമ്പത്തിക നിലയിൽ ഇന്ത്യയുടെ 7.5 അയലത്ത് പോലും എത്താത്ത എല്ലാ രാജ്യങ്ങളും സൂചികയിൽ ഇന്ത്യയെക്കാൾ എത്രയോ മുന്നിലാണ്. അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് സൂചികയിൽ ഇന്ത്യക്ക് പിന്നിലുള്ളത്. ഓർക്കുക, അഫ്ഗാനിസ്ഥാനെ പിറകോട്ട് വലിക്കുന്ന ഘടകം അവിടുത്തെ താലിബാന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര കലാപം തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വികസനപരമായി വലിയ സാധ്യതകളില്ലാത്ത നേപ്പാളിന്റെ സ്ഥാനം സൂചികയിൽ 73-ഉം ശ്രീലങ്കയുടേത് 64-ഉം. ബംഗ്ലാദേശാകട്ടെ 75-ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യയുടെ ബദ്ധശത്രുവായ എന്തിനും ഏതിനും നാം കളിയാക്കുന്ന പാകിസ്ഥാൻ പോലും ഇന്ത്യയെക്കാൾ പട്ടിണി സൂചികയിൽ ഏറെ മുന്നിലാണ്. 88-ാമത് സ്ഥാനമാണ് പാകിസ്ഥാന്. ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. മികച്ച അടിസ്ഥാന സൗകര്യ വികസനം, സൈനിക ആയുധങ്ങൾ വാങ്ങുന്നതിലും വിദേശ നിക്ഷേപം എല്ലാ മേഖലയിലേക്കും ആകർഷിക്കുന്നതിനുമെല്ലാം ഇന്ത്യ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയും ഇസ്രായേലും ഫ്രാൻസും റഷ്യയും പോലുള്ള ശക്തരായ വികസിത രാജ്യങ്ങളുമായാണ് ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങളും. എന്നാൽ രാജ്യത്തിന്റെ ഈ വികസനങ്ങളുടെ ഫലം എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നതാണ് പട്ടിണി സൂചികയിലെ അവസാനത്തെ സ്ഥാനക്കാരാകുമ്പോൾ തെളിയിക്കപ്പെടുന്നത്. രാജ്യത്തെ പട്ടിണിക്കോലങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുമ്പോഴും പണക്കാരുടെ കീശ അനുദിനം വലുതാവുകയും ചെയ്യുന്നുവെന്നത് തന്നെയാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ പാളിച്ച. 5 ട്രില്യൺ സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇന്ത്യൻ സർക്കാർ. അത് പ്രതിരോധ മേഖലയിലടക്കം വിദേശ നിക്ഷേപം ആകർഷിച്ചും കൃഷിയടക്കം സ്വകാര്യവൽക്കരിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചും രാജ്യത്തിന്റെ GDP കൂട്ടുക എന്നതാണ്. അതുകൊണ്ട് സാധാരണക്കാരന് എന്ത് ഗുണം എന്ന വിമർശനം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ അത്ര തന്നെ വളർച്ച കൈവരിച്ചിട്ടില്ലാത്ത, അടുത്ത 5 ദശകത്തിൽ പോലും ഇന്ത്യയുടെ പകുതി വളർച്ച കൈവരിക്കാൻ ഇടയില്ലാത്ത മ്യാൻമറും നേപ്പാളും ബംഗ്ലാദേശുമെല്ലാം പട്ടിണി ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് വികസിത പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, സാമൂഹിക സുരക്ഷ എന്നീ അടിസ്ഥാന മേഖലകളിലാണ് ഈ രാജ്യങ്ങളിലെല്ലാം കൂടുതലായി നിക്ഷേപമിറക്കുന്നത്.
അതായത് സർക്കാർ നേരിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സാമൂഹികവും ആരോഗ്യപരവുമായ ഒരു ജീവിതം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് പട്ടിണി സൂചികയിൽ കാണുന്നത്. ആ രാജ്യങ്ങളിൽ പോഷകാഹാരക്കുറവ് മൂലം പട്ടിണിയോ മരണമോ ഇല്ലാതാക്കാനോ ഗണ്യമായി കുറയ്ക്കാനോ ആ ചെറു രാജ്യങ്ങൾക്കെല്ലാം സാധിച്ചു വന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യ സർക്കാരിന്റെ വിജയമായി കാണേണ്ടത്. 2000 സൂചിക പ്രകാരം നേപ്പാളിലെ പട്ടിണി എന്നത് അതിഭീകരമായിരുന്നു. പട്ടികയിൽ ഏറ്റവും പിന്നിലായിരുന്ന നേപ്പാൾ 2 പതിറ്റാണ്ടിനിപ്പുറം തൊട്ടടുത്തുള്ള വലിയ രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലെത്തിയത് കുട്ടികളിലെ പോഷകാഹാരക്കുറവും മറ്റും ഇല്ലാതാക്കാനായി പദ്ധതികൾ ആസൂത്രണം ചെയ്തതുകൊണ്ടാണ്. അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു. പട്ടിണി നിർമ്മാർജ്ജനം എന്നത് വെറും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുവെന്നതാണ് നമ്മുടെ വലിയ പ്രതിസന്ധി. നയങ്ങളും പദ്ധതികളും വെറും പ്രഖ്യാപനത്തിലും പ്രവൃത്തി അതിന് ഘടകവിരുദ്ധമാകുന്നുവെന്നതാണ് വസ്തുത. രാജ്യത്ത് തൊഴിലെടുക്കുന്നവർക്ക് മിനിമം കൂലി എന്ന നിയമം 2019 ഓഗസ്റ്റിലാണ് കേന്ദ്രം പാസാക്കിയത്. എന്നാൽ ഇന്നും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്നത് വിദൂര സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു. അതിനിടെ നിയമമാക്കിയ തൊഴിൽ നിയമങ്ങളും കാർഷിക നിയമങ്ങളുമെല്ലാം തൊഴിൽ എന്നത് ഒട്ടും ഉറപ്പില്ലാത്ത ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിലൂടെ രാജ്യത്തെ ഒരു വിഭാഗം സമ്പന്നർക്ക് മാത്രമാണ് ഗുണം ലഭിക്കുക. അതിനാൽ തന്നെ താഴെക്കിടയിലെ പട്ടിണിയും പോഷകാഹാരക്കുറവ് മൂലമുള്ള ദുരിതങ്ങളും മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. അപ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അവ നടപ്പിലാക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലെ ദരിദ്രനെ പോലും മനസ്സിലോർത്താൽ നമുക്ക് പട്ടിണി എന്നതും പട്ടിണി മരണം എന്നതും ഇല്ലാതാക്കാനാകും. നേപ്പാളിന് കഴിയുമെങ്കിൽ തീർച്ചയായും ഇന്ത്യക്കും സാധിക്കും.